Hello friends, ellarkkum pudhiya video ilekku swagatham. Appo friends, innathe video ennu parayumbo oru adibuli ZEDONE mod release aayittundu. Appo ZEDONE inde V2 version aanu. Okay. Version 2 aanu. Appo oru adibuli mod aanu to. Ningalku kaanalo. Appo idhi oru mod inde review kaaryangalokke aanu ee video il kaanikkan povunnathu. Appo ellarum video skip cheyada full aayittu ne kaanuka. Ennittu maathram ngale download cheyya. Okay. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൊക്കെ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ടോയ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്യാബിനാണ്. ക്യാബിനൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതാ പിക്സൽ നെയിം ഉണ്ട്, പിക്സൽ നെയിം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു ലിവറി ഇടുമ്പോഴാണ് ഈ ഒരു വണ്ടി സെറ്റ് ആവുന്നത് ടോയ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിവറി തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ദ കാവിൽ എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ബസ്സിൻ്റെ ലിവറി ഇടുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഇതും ഒരു വശത്ത് റെഡ് കളർ ഗ്രാഫിക്സും ഒരു വശത്ത് ഗ്രീൻ കളറുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റും അതേമാതിരി ആയിരിക്കും. ഒരു ഭാഗത്ത് റെഡ് കളർ പിക്സല്, ഒരു ഭാഗത്ത് ഗ്രീൻ കളർ പിക്സല്, അങ്ങനെ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തന്നെ അടിപൊളി തന്നെ നിങ്ങൾക്ക് പിക്സൽ നെയിം ബോർഡ് വരെ കാണാം. അങ്ങനെ ആയിട്ടുണ്ട്, ഇതാകണ്ടോ ഫുൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ലിവറി ഇടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്തതിന് ഈ ഒരു ലിവറി ഇടുക. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാബിന് അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിങ് കാണാൻ സാധിക്കും. സ്റ്റിയറിങ്ങൊക്കെ കറക്റ്റ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈവറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതല്ല, പിന്നെ ഈ ഒരു ഡോറിൻ്റെ എവിടെ ആയിട്ടൊരു ഡ്രൈവർ, അല്ല ഡ്രൈവറല്ല, ഒരു അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോർ അടക്കുമ്പോൾ അവർ നീക്കുന്നതാണ്, പോകുന്നതാണ്. ആനിമേഷൻ കീയിലൊക്കെ ഉണ്ട് അതിൻ്റെ ഇതൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട്, ക്യാബിനിൽ ഈ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ZEDONE തന്നെ ഒരു ബസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിമേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ബസ്സിൻ്റെ ചെറിയൊരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടോയ് കാർ അങ്ങനെ പറയാം. ഓക്കെ, ടോയ് കാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടത്തെ ഈ ഒരു എഞ്ചിൻ കവർ ഉണ്ടല്ലോ, എഞ്ചിൻ കവറിൻ്റെ ഉള്ളിലൊരു ബ്ലൂ കളർ ലൈറ്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അനിമേഷൻക്ക് പൊക്കിയിട്ട് കാണിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ്, ടോപ്പ് ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ്, ഞാൻ എന്തായാലും കാണിച്ചത് ജസ്റ്റ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ടോപ്പ് ലൈറ്റ് ഇത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോപ്പ് ലൈറ്റിൻ്റെ ആ ചുറ്റിനുള്ള റിംഗ് ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് നമ്മൾ കളർ ചേഞ്ച് ആവുന്നൊന്നുമില്ല, ആ കളറിൽ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റിന് ചുറ്റിനും റിംഗ് ലൈറ്റ് പിക്സലിൻ്റെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മിനി കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാബിൻമേതാ നമുക്ക് ഈ ഒരു ഭാഗത്ത് റെഡ് ഇങ്ങനെ ഗ്രീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു ലിവറി ഇടുമ്പോൾ ആണ് ആ ഒരു റെഡും ഗ്രീനും വരുന്നത് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കുറേ ഡ്രീം ക്യാച്ചസ്, അതുപോലെ തന്നെ വാണിംഗ് കാർഡ്സ്, അതൊക്കെ ഒരു ഈ ഒരു ഗ്ലാസ്സും കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈപ്പർമേ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും ഒക്കെ സെറ്റാണ്. പിന്നെ എന്ന് പറയുമ്പോൾ അടിയിൽ നമ്മുടെ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് തന്നെ ഒരു റോസ് കളറിലാണ് അവർ അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാലും നമുക്കിനി ഈ ഒരു സൈഡിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ അടിയിൽ നിങ്ങൾക്കൊരു ഇത് കാണാൻ സാധിക്കും. അതെന്ന് പറയുമ്പോൾ നമ്മളെ ആനിമേഷൻ കീയിൽ വരുന്നതാണ്. ആ ഒരു ഡിക്കി തുറന്ന് കഴിഞ്ഞാൽ, ആ ഒരു ഡിക്കി തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കറങ്ങുന്ന മൂന്ന് ലൈറ്റ്, മൂന്നല്ല സോറി, ആറ് ലൈറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കുറേ റൗണ്ട് റൗണ്ട് ലൈറ്റുകൾ, റിംഗ് പിക്സൽ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും അടിപൊളിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കുറേ ലൈറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് എല്ലാവരുടെ ഫോണിലും സപ്പോർട്ടാവുന്നതാണ്. ആകെ 11 MB അങ്ങനെ എത്ര ഉള്ളൂ ഈ ഒരു സിപ്പ് ഫയലിന്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡിന് പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ, അതാണ് ഞാൻ പറയാത്തത്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ ആ ഒരു പാസ്വേഡ് പറഞ്ഞുതരാൻ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നമാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത അവരുടെ
വീഡിയോയിലാണ് പാസ്വേഡ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്സൽ നെയിം കോഡ് വേണം. ഇങ്ങനത്തെ ഒരു കളറിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മളെ പിക്സൽ നെയിം കോഡ് വരുന്നത്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാബിന്മേ തന്നെ ക്യാബിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. സ്വിച്ചസ് അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് കുറേ ലൈറ്റ് വയറുകളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു വൈപ്പർ ഓൺ ആക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒക്കെ എന്തായാലും ഫുള്ള് സെറ്റാണ്. അപ്പം ഇനി നമുക്ക് ഉള്ള് വണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഫുള്ള് മേലെ ഫുള്ള് ലൈറ്റാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ലൈറ്റ് അങ്ങനത്തെ ലൈറ്റുകളൊന്നും അവർ കൊടുത്തിട്ടില്ല കേട്ടോ. ഫുള്ള് പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഫുൾ പിക്സലാണ്, അല്ലാതെ മറ്റേ ലേസർ ലൈറ്റൊന്നുമില്ല. ഫുൾ പിക്സലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ സ്പീക്കറിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നല്ല ബാക്കോട്ട് വരികയാണെങ്കിലും ഫ്രണ്ടോട്ടോ ഫുള്ള് പിക്സലാണ് വണ്ടീൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ഫുൾ പിക്സലാണ് വണ്ടീൻ്റെ ഉള്ളിലൊക്കെ. ഇനി നമുക്ക് ഫ്രണ്ടിൽ വണ്ടീൻ്റെ ക്യാബിന് ഒന്ന് നോക്കാം. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ക്യാബിൻ എന്താ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ക്യാബിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഡോണിൻ്റെ ഈ ഒരു ഡോർ തുറക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇവിടെ ഇരിക്കുന്ന അസിസ്റ്റൻറ്റും പിന്നെ ആ ഒരു ഡോറും തുറവൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അനിമേഷൻ കീസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് ഒന്നും ഇടാതെ നമ്മുടെ വിഷ്വൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കുകയാണ്. അപ്പോൾ ഫുൾ ലൈറ്റ് കുറേ ലൈറ്റ് പിക്സൽ ലൈറ്റുകൾ കത്തുന്നുണ്ട്. പിന്നെ ടോപ്പ് ലൈറ്റിൻ്റെ അവിടെയുള്ള റിംഗ് ലൈറ്റും ഒക്കെ കത്തുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഫ്രണ്ടിലുള്ള പിക്സൽ ലൈറ്റുകൾ, പിന്നെ ഈ ഒരു ടയറിൻ്റെ സൈഡിലുള്ള പിക്സൽ ലൈറ്റൊക്കെ നമ്മുടെ ഇൻഡിക്കേറ്ററിലാണ്, ഫോർ ഇൻഡിക്കേറ്ററിലാണ് തോന്നുന്നു. എല്ലാ ഇതിൽ തന്നെയാണ്, ഹെഡ്ലൈറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഒന്നും കൂടി ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് സാധാരണമാതിരി ഒന്നും കൂടി ഓൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൺ ആക്കാതെ തന്നെയാണ് നമ്മുടെ വണ്ടി രസം. ഓക്കെ, ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ലുക്ക്. പിന്നെ എന്ന് പറയുമ്പോൾ ക്യാബിൻ്റെ ലൈറ്റ് ഒക്കെ കത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒന്നാമത്തെ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു എൻജിൻ കവർ പൊന്തുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളർ ലൈറ്റാണ്, അശോക് ലെയ്ലാൻഡിൻ്റെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളർ ലൈറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളിലൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതായി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേലെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്സൽ നെയിം ബോർഡ് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ വൈപ്പർ ഓൺ ആക്കുക. പിക്സൽ നെയിം ബോർഡ് വന്നതിന് ശേഷം നമ്മൾ വൈപ്പർ ഓൺ ആക്കി കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ പിക്സൽ നെയിം ബോർഡ് എത്തുന്നതാണ്. അതിന് നമുക്ക് മൂന്നാമത്തെ ആനിമേഷൻ ഒന്ന് ഉണക്കി കൊടുക്കാം. മൂന്നാമത്തെ ആനിമേഷൻ ഉണക്കി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു സൈഡിലുള്ള രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമാണ് എന്ന് അങ്ങനെയല്ല, രണ്ട് സൈഡിലായിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വൈപ്പർ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റായിട്ട് തന്നെ കത്തുന്നതാണ്. അപ്പോൾ പിക്സൽ നെയിം ബോർഡൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിത്തെ വിഷ്വൽ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡിൻ്റെ. ഓക്കെ, അപ്പോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓടിച്ച് നോക്കിയതൊക്കെയാണ് കുറേ അപ്പോൾ നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ വിഷ്വൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ വിഷ്വൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്കും ചെയ്യുക. ഓക്കെ, ഉള്ളിലെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ, മീറ്റർ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലും പിന്നെ അതാ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഒരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡോറ് തുറന്ന് കാണിച്ചുതരാം. ഡോറ് തുറക്കുമ്പോൾ അതാ ഈ ഒരു ആളുണ്ടല്ലോ നമ്മളവിടെ അസിസ്റ്റൻറ്റ്, അയാൾ ഇതാ ഈ ഒരു എൻജിൻ ബോക്സുമൊക്കെ കയറിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചുതരാം. ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നത്, അങ്ങനെ അങ്ങോട്ട് കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അയാൾ ഇരുന്ന് സീറ്റൊക്കെ മടങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇതാ സ്റ്റെപ്പുമ്പോഴൊക്കെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഇത് കാണാം, ഈ ഒരു ചെറിയ ബസ്. ഈ ഒരു ബസ് അടിപൊളിയാണ് കേട്ടോ. ഫുൾ ആ ബസ്സുമേ വരെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിക്സൽ. നമുക്ക് എന്തായാലും റിഫ്രഷ് എടുക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് കവർ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് ഡ്രീം ക്യാച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിങ്ങനെ ചലിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഫുള്ള് സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്കും ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടതിനെ ഞങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കമോൺ ക്ലബ് എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ.